ഈ ചാനൽ. ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കുന്നത് ഓണമൊക്കെ വരികയല്ലേ, അപ്പം നമുക്കൊരു സദ്യ സ്പെഷ്യലായിട്ടൊരു പച്ചടി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിപ്പം തയ്യാറാക്കുന്നത് വെള്ളരിക്ക പച്ചടിയാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു അരപ്പാത്രം വെള്ളരിക്ക എടുത്തിട്ടുണ്ട്. അതാ ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു പച്ചമുളകും കൂടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഒരു 1/2 teaspoon കടുക് വേണം, 1/2 teaspoon ജീരകം വേണം, 1/2 cup തേങ്ങ വേണം. അതിലേക്ക് ഒരു പച്ചമുളക് അരയ്ക്കുന്നതിന് വേണ്ടിയിട്ട്, പിന്നെ 1 cup തൈര്, ഉപ്പ്, വെള്ളം, പിന്നെ ഇതിൽ താളിച്ചിടുന്നതിന് വേണ്ടിയിട്ട് 3 വറ്റൽമുളക്, 2 ദണ്ട് കറിവേപ്പില, 2 ചെറിയ ഉള്ളി അരിഞ്ഞത്, ഇത്രയാണ് നമുക്ക് വേണ്ടിയത്. അപ്പോൾ ഇത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പം നമുക്കൊരു പാത്രം അടുപ്പിൽ വയ്ക്കാം. അതിലേക്ക് ഈ എടുത്തു വച്ചിട്ടുള്ള വെള്ളരിക്ക ഇട്ട് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതിയാകും. ഒരു 1/2 teaspoon ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം, ഒരുപാട് വെള്ളം വേണ്ട, കാരണം വെള്ളരിക്കയിലും വെള്ളം ഇറങ്ങി വരും. കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളരിക്ക വെന്ത് കിട്ടുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇത്ര വെള്ളം മതിയാകും, അതായത് ഒരു 1/2 cup വെള്ളം ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗവിൽ വെച്ച് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. ഇതൊരു 5 മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മുടെ വെള്ളരിക്ക നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ 5 മിനിറ്റ് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കത് ഓപ്പൺ ചെയ്യാം. ഏകദേശം ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കത് തുറന്ന് നോക്കാം. അപ്പം നമ്മുടെ വെള്ളരിക്ക ഒരുവിധം വെന്ത് വന്നിട്ടുണ്ട്. ഇത് ഇനി മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതിന് ആവശ്യമായിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് എടുത്തു വച്ചിട്ടുള്ള പച്ചമുളക് ഒരെണ്ണം ചേർത്ത് കൊടുക്കാം. ഒന്ന് ഒടിച്ചിട്ട് കൊടുക്കണേ. 1/2 cup തേങ്ങ. അതിലേക്ക് 1/2 teaspoon ജീരകം ചേർത്ത് കൊടുക്കാം. കടുക്, നമ്മൾ തേങ്ങ പകുതി അരച്ചതിന് ശേഷം മാത്രമേ കടുക് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. ഇനി ഇതിലേക്ക് ഞാൻ വെള്ളമല്ല ഒഴിക്കുന്നത്, കുറച്ച് തൈരാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. തൈര് ചേർത്താണ് ഞാൻ ഇത് അടിച്ചെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 3 tablespoon തൈര് ചേർത്ത് ഇത് ഒരുവിധം നന്നായിട്ട് അടിച്ചെടുക്കണം. അതിനുശേഷം നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഞാനിപ്പോൾ ഇത് പകുതി അരച്ചെടുത്തിട്ടുണ്ട്. തേങ്ങ ഈ പരുവത്തിനായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1/2 teaspoon കടുക് കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് നല്ല സ്മൂത്തായിട്ട് അടിച്ചെടുക്കാം. അപ്പം ഞാൻ നല്ല സ്മൂത്തായിട്ട് അടിച്ചെടുത്തിട്ട് വരാം. അപ്പം ഞാൻ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതാ നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതേപോലെ അരച്ചെടുക്കണം. ഇനി നമുക്ക് വെള്ളരിക്ക എന്തായെന്ന് നോക്കാം. അപ്പം നമ്മുടെ വെള്ളരിക്ക നന്നായിട്ട് വെന്തു, വെള്ളമെല്ലാം ഒരുവിധം വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അരച്ച് വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിൽ ഒരൽപ്പം വെള്ളവും കൂടെ ചേർത്ത് ഒഴിച്ചു കൊടുക്കാം. ഞാൻ മിക്സിയുടെ ജാറിലേക്ക് 2 tablespoon വെള്ളവും കൂടെ ചേർത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ അരപ്പ് ഒന്ന് ചൂടായാൽ മതിയാകും, ഒരുപാട് തിളച്ചു പോകാൻ പാടില്ല. ഈ തേങ്ങയുടെ പച്ചപ്പ് പച്ച സ്മെല്ലെല്ലാം മാറണം, ആ പച്ച രുചിയെല്ലാം മാറണം.
ഏകദേശം ഒരു മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാകും. അപ്പോൾ ഈ തേങ്ങയുടെ പച്ച മണം മാറിക്കിട്ടും. പക്ഷെ തിളച്ച് പോകാൻ പാടില്ല. ഇപ്പോൾ ഏകദേശം ഒരു മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എടുത്തു വച്ചിട്ടുള്ള തൈര് ചേർത്ത് കൊടുക്കാം. ഇത് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം. തൈര് ചേർത്താൽ തിളയ്ക്കാൻ പാടില്ല. ചെറുതായിട്ടൊന്ന് ചൂടായി കിട്ടിയാൽ മാത്രം മതിയാകും. അപ്പം നമുക്ക് എടുത്തു വച്ചിട്ടുള്ള ഈ കട്ടി തൈര് ചേർത്ത് കൊടുക്കാം. ആവശ്യമുള്ള തൈര് ചേർത്ത് കൊടുക്കാം. അത്യാവശ്യം നല്ല പുളിപ്പുള്ള തൈരാണ്. പച്ചടിക്കൊക്കെ നല്ല അത്യാവശ്യം നല്ല പുളിപ്പുള്ള തൈര് വേണം ചേർക്കാൻ. എങ്കിലേ ആ പച്ചടിക്ക് നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. ഇപ്പം ഞാൻ ഒരു കപ്പ് തൈരെടുത്തതിൽ ഏകദേശം ഇത്ര തൈര് ബാക്കി വന്നിട്ടുണ്ട്. ബാക്കി തൈരെല്ലാം ഞാൻ ഇതിൽ ചേർത്തു. 2 teaspoon അരയ്ക്കാൻ ചേർത്തു. ബാക്കി 10 teaspoon ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ നോക്കട്ടെ ഇതിൻ്റെ പുളിപ്പും ഉപ്പും ഒക്കെ ഇത് മതിയോ എന്ന്. ആ നല്ല പുളിപ്പുണ്ട്. അത്യാവശ്യം നല്ല എരിവുണ്ട്. ഒരല്പം ഉപ്പിൻ്റെ കുറവുണ്ട്. ഞാൻ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത്ര മതിയാകും. ഇനി ഇതൊന്ന് ചൂടായി കിട്ടിയാൽ മാത്രം മതി. നമ്മുടെ പച്ചടി റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പമാണ് നമുക്ക് പച്ചടി ഉണ്ടാക്കാൻ. ഇത് പക്ഷേ നല്ല ടേസ്റ്റാണ്. സദ്യയുടെ ഒരു പ്രധാന ഒരു കൂട്ടാണ് പച്ചടി എന്ന് പറയുന്നത്. അപ്പം ഇനി ഇതിൽ താളിച്ചെടുത്താൽ മാത്രം മതി. അപ്പോഴേക്കും നമ്മുടെ പച്ചടി റെഡിയാകും. ഒന്ന് ചൂടായി വരട്ടെ. ഇപ്പോൾ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ താളിക്കാനായിട്ട് ഒരു പാത്രം എടുത്ത. ഇപ്പം നമ്മുടെ പച്ചടിയുടെ രീതി ഇതാണ് ഈ പച്ചടിയുടെ കൺസിസ്റ്റൻസി. ഇങ്ങനെ ഇരിക്കണം. ഒരുപാട് ലൂസായി പോകാൻ പാടില്ല. വെള്ളം പോലെ ആയാൽ പച്ചടി കൊള്ളില്ല. ഇതുപോലെ നല്ല കട്ടിക്കിരിക്കണം. ഇത് കുറച്ചുകൂടെ കഴിയുമ്പോൾ കുറേ കൂടെയും നല്ല കുറുകിയിരിക്കും. ഇനി ഇതിലേക്ക് പാത്രം വെച്ച് കൊടുക്കാം. കടുക് താളിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് വെളിച്ചെണ്ണ, ഞാൻ 1.5 tablespoon വെളിച്ചെണ്ണയാണ് എടുക്കുന്നത്. ഈ നാടൻ കറികൾക്കെല്ലാം വെളിച്ചെണ്ണയാണ് എപ്പോഴും ടേസ്റ്റ്. വെളിച്ചെണ്ണ കയ്യിലില്ലെങ്കിൽ മാത്രം മറ്റ് ഓയിൽ എടുത്താൽ മതിയാകും. വെജിറ്റബിൾ ഓയിൽ എടുത്താൽ മതിയാകും. വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ എപ്പോഴും വെളിച്ചെണ്ണ തന്നെ എടുക്കണം. നാടൻ കറികൾക്കൊക്കെ വെളിച്ചെണ്ണയിൽ കടുക് വറുത്തിടുമ്പോഴാണ് ഒരു പ്രത്യേക രുചി ഉണ്ടാകുന്നത്. നമ്മുടെ എണ്ണ ഒന്ന് ചൂടായി വരട്ടെ. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് 1/2 teaspoon കടുക് ഇട്ട് കൊടുക്കണം. ഈ പച്ചടിക്കൊക്കെ കടുക് വറുക്കുമ്പോൾ അധികം കടുക് ഇട്ട് കൊടുക്കുന്നതാണ് ടേസ്റ്റ്. കാണാനും ഒരു നല്ല ഒരു ചന്ത ഉണ്ടാകും. ഇതൊന്ന് പൊട്ടി വരട്ടെ. നമ്മുടെ കടുക് ഒരുവിധം നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് എടുത്തു വച്ചിട്ടുള്ള ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ബ്രൗൺ കളർ ആകുമ്പോഴേക്കും നമുക്ക് മറ്റൊരു മുളക് ചേർത്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം. ഇനി നമുക്ക് എടുത്തു വച്ചിട്ടുള്ള മറ്റൊരു മുളക് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇത്ര മതിയാകും. നമ്മുടെ കടുക് താളിച്ച് റെഡി ആയിട്ടുണ്ട്. Thank you.
കടുക് വറുത്തതും നമ്മുടെ പച്ചടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 2 മിനിറ്റ് അടച്ച് വയ്ക്കുക. അതിനുശേഷം നമുക്കൊരു സെർവ്. 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഇത് നമ്മൾ കടുക് താളിച്ച് അടച്ച് വയ്ക്കണമെന്ന് പറയുന്നത് അപ്പോഴേക്കുമാണ് നമ്മുടെ പച്ചടിയിൽ ഈ കടുക് താളിച്ച് ആ മണം നല്ല രീതിയിൽ പിടിക്കും. നല്ല ഒരു മണമാണ്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഈ ഓണത്തിന്. ഞാനൊരു ബൗളിലേക്ക് മാറ്റി. അപ്പം നമ്മുടെ ഈസിയും ടേസ്റ്റിയുമായിട്ടുള്ള വെള്ളരിക്ക പച്ചടി റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ശരി, അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ.